2023 നവംബർ 29 KSRTC പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ സഹകരണ ബാങ്ക് കൺസോർഷ്യവുമായി ധാരണാപത്രം ഒപ്പിടുന്നത്. 8.8% പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാമെന്നായിരുന്നു ഇതിലെ ധാരണ. ഫണ്ട് മാനേജറായി കേരള ബാങ്കിനെ ചുമതലപ്പെടുത്തി. കൺസോർഷ്യത്തിന് സഹകരണ സംഘം രജിസ്ട്രാറാണ് രൂപം നൽകേണ്ടത്. 9% പലിശ വേണമെന്നായിരുന്നു തുടക്കത്തിലെ സഹകരണ ബാങ്കുകളുടെ നിലപാട്. എന്നാൽ ഇത്രയും പലിശ അനുവദിക്കാനാവില്ലെന്ന നിലപാടിൽ ധനവകുപ്പ് ഉറച്ചുനിന്നു. 8.5% നൽകാമെന്നായിരുന്നു ധനവകുപ്പ് അറിയിച്ചിരുന്നത്. സഹകരണ ധനവകുപ്പുകൾ നൽകിയ ചർച്ചയിലാണ് 8.8% നൽകാൻ ധാരണയായത്. ധാരണാപത്രം ഒപ്പിട്ടതിന് പിന്നാലെ സഹകരണ മേഖലയിലെ പലിശ നിരക്ക് ഉയർത്തി. 8% പലിശയാണ് സഹകരണ ബാങ്കുകൾ ഇപ്പോൾ ഇടപാടുകാർക്ക് നൽകുന്നത്. ഇതോടെ 8.8% KSRTC പെൻഷൻ ഫണ്ടിലേക്ക് പണം നൽകാൻ സഹകരണ ബാങ്കുകൾ പഠിച്ചു. പലിശ നിരക്കിൽ മാറ്റം വരുത്തണമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ ധനവകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പുതിയ സാഹചര്യത്തിൽ പലിശ നിരക്കിൽ മാറ്റം വരുത്തുന്നതിൽ ധനവകുപ്പും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. 9.1% പലിശ നിരക്ക് ഉയർത്തിയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. KSRTC പെൻഷൻകാർക്ക് 3 മാസത്തെ പെൻഷൻ നിലവിൽ കുടിശ്ശികയാണ്. അടിയന്തരമായി പെൻഷൻ കുടിശ്ശിക തീർക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനാൽ പുതിയ പലിശ നിരക്ക് അനുസരിച്ച് സഹകരണ ബാങ്കുകളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരള ബാങ്കാണ് പണം ശേഖരിക്കുക. KSRTC നൽകുന്ന പെൻഷൻകാരുടെ പട്ടിക അനുസരിച്ച് പ്രാഥമിക സഹകരണ ബാങ്കുകളിലൂടെയായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക.